ഇന്ന് നേരത്തെ അല്ലേ മനസ്സിലെ ഗോപികൃഷ്ണന്റെ കാർട്ടൂൺ പോലെ ആയല്ലോ വെള്ളാപ്പള്ളിയുടെ കാര്യം. സ്വാമി അയ്യപ്പനും സഹോദരൻ അയ്യപ്പനും ഇടയിൽ കിടന്നു, ആ പാവ ഉരുളുവല്ലയോ. പിണറായിയെ പിണക്കണ്ടെന്ന് കരുതിയല്ലേ ആചാനെ അങ്ങേരി മതിൽ കെട്ടാൻ ഇറങ്ങിയത്? മനസ്സുകൊണ്ട് മുതലാളി വിശ്വാസികൾക്കൊപ്പമാണെന്ന് ആർക്കാളറിയാത്തത്? അങ്ങനെയാണെങ്കിൽ ഈ മെക്കാട് പണിക്ക് ഞാനില്ലാന്ന് അദ്ദേഹത്തിന് തുറന്നു പറഞ്ഞൂടെ? പണി ഏറ്റിട്ട് വെറുതെ എന്തിനാ പറഞ്ഞു പറ്റിക്കുന്നേ? നല്ല കാര്യമായി, ഞാൻ ഈ പണിക്ക് വരില്ല എന്ന് മുതലാളി ഒന്ന് പറഞ്ഞു നോക്കട്ടെ. അപ്പ കാണാം പൂഴ്ത്തി വച്ചിരിക്കുന്ന മൈക്രോ ഫൈനാൻസ് കേസൊക്കെ പൊങ്ങി വരുന്നത്. അത് മുതലാളിക്കും അറിയാന്ന്. അങ്ങാന്ന് നിലപാട് വ്യക്തമാക്കാണ്ട് മൂപ്പരിങ്ങനെ ഉരുണ്ട് കളിക്കുന്നു. പെണ്ണുങ്ങളെ കേറ്റണോന്നും പറഞ്ഞ് നേരത്തോട് നേരം കഴിയുന്നതിന് മുമ്പേ മാറ്റി പറയുന്നതും അതിനെ കൊണ്ടാന്ന്. നിങ്ങൾ വെറുതെ മുതലാളിയെ കുറ്റം പറയാതെ എന്തുകൊണ്ടാണ് മുതലാളി ഇങ്ങനെ ഉരുളുന്നതെന്ന് കൂടി ആലോചിക്ക്. ഈ പറയുന്ന പോലെ മതിൽ പണിക്ക് ആളെ കിട്ടണ്ടായോ? വണ്ടിക്കൂലിയും വഴിച്ചെലവും ബിരിയാണിയും കൊടുക്കാമെന്ന് പറഞ്ഞാലും സമുദായ അംഗങ്ങൾ വരത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കണ്ടാക്കണ്ടായും വലിച്ചു വിട്ടലേ പറ്റൂ. സമുദായ അംഗങ്ങളെ നിങ്ങളങ്ങനെ പഴഞ്ചനാക്കാതെ സഖാവേ. കാലത്തിന് വന്ന മാറ്റമൊക്കെ കൃത്യമായി തിരിച്ചറിയുന്നവരാണ് ഇവിടുത്തെ ശ്രീനാരായണീയ, അതിലൊരു സംശയവും വേണ്ട. അംഗങ്ങളെ അറിഞ്ഞിട്ട് എന്തെന്ന് കാര്യം നീ? അവരെ പിടിച്ചിറക്കേണ്ട യൂണിയൻ ഭാരവാഹികളെല്ലാം ബി ഡി ജെ എസിലല്ലപ്പാ. അവര് കൊച്ചുമലയാളി പറയുന്നതല്ലേ കേക്കോലു, പിന്നെ എന്തെന്താ ചെയ്യലെന്ന്? കൊച്ചു മുതലാളി ആയാലും വലിയ മുതലാളി ആയാലും വെള്ളാപ്പള്ളി ഈ കളിക്കുന്നത് തീ കൊണ്ടുള്ള കളിയാ. ഉമ്മൻചാണ്ടി അല്ല പിണറായി വിജയൻ, എന്തിന് വി എസ് പോലും അല്ല പിണറായി എന്നോർത്താൽ മുതലാളിക്ക് കൊള്ളാം. എനിക്കും അതേ പറയാനുള്ളൂ. ആവശ്യമുള്ള പണിക്കാരെയും കൂട്ടി പറഞ്ഞ സമയത്ത് മതിൽ എട്ടി കൊടുത്തില്ലെങ്കിൽ കൺട്രാക്ക് വെറുതെ ഉണ്ട തിന്നേണ്ടി വരും. ഒരു സംശയവും വേണ്ട. അല്ല അത് നേരി പിസ തിന്ന് ശീലിച്ച നമ്മളെ കൊച്ചു മുതലാളിനെ കൂടി ബാപ്പ മുതലാളി ഉണ്ട തീറ്റിക്കോന്നാ ഞമ്മന്റെ വേടി. വാള് കൊടുത്ത് വെട്ടിക്കരുത്.